सर्वेभ्यो नमः दशम कक्षा प्रति सर्वेषां स्वागत अद्य वयम् दशम कक्षा तृतीय एककं प्रविशामः संस्कृत साहित्यं अति विपुलं अति समृद्धं च भवति तत्र काव्य नाटकादीनां वैविध्येन ना। उदात्त चिन्तयाच संस्कृत भाषायाः विश्वे अति പ്രസിദ്ധം സ്ഥാനം ലഭതി അസു പഠനേന ബഹൂനാം മൂലം സ്വാംശീകരണം സാധ്യത ബഹുത്ര സജിക് വ്യവസ്ഥയതിഫലനം അപ്പം ദ്രഷു സംസ്കൃത സാഹിത്യം വളരെ വിപുലവും സമൃദ്ധവുമാണ് കാവ്യ നാടകാദികളുടെ വൈവിധ്യം കൊണ്ടും ഉദാത്തമായ ചിന്തകൾ കൊണ്ടും ലോക സാഹിത്യത്തിൽ സംസ്കൃത ഭാഷയ്ക്ക് വളരെ വലുതായ ഒരു സ്ഥാനമാണ് ഉള്ളത് പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു പ്രതിഫലനം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ഏകകത്തിൽ മൂന്നാമത്തെ ഏകകത്തിൽ സാഹിതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഏകകത്തിൽ നമുക്ക് രണ്ട് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് കാവ്യമുക്താവലി എന്ന ആദ്യ പാഠവും അഭിജ്ഞാന ശാകുന്തളത്തിലെ ഏഴാം അംഗത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള ഒരു നാടകം ശിവാസ്തേ സന്തു പന്ധാന എന്ന പാഠവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ നീതിസാരത്തിലെ ഒരു ശ്ലോകം കേട്ടിട്ടുണ്ടോ സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാൽ പശു പുച്ഛ വിഷാണഹീന തൃണന്ന ഖാദന്നഭി ജീവമാന തദ്ഗേയം പരമം പശൂനാം എന്താ അർത്ഥം സാഹിത്യ സംഗീത കലകളിൽ യാതൊരു താൽപ്പര്യമില്ലാത്തവരെ പണ്ഡിതർ ആരോടാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് അറിയാമോ പശു അതായത് മൃഗത്തോടാണ് എങ്ങനെയുള്ള മൃഗം വാലും കൊമ്പും ഇല്ലെന്നേ ഉള്ളൂ ഇതിലൊന്നും യാതൊരു താല്പര്യമില്ലാത്തവരെ ആ മൃഗങ്ങളോടാണ് പണ്ഡിതന്മാർ ഉപമിച്ചിരിക്കുന്നത് പുല്ല് തിന്നാത്തത് അവയുടെ ഭാഗ്യമത്രേ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനായാൽ കുറച്ചെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ സംഗീതത്തിലും സാഹിത്യത്തിലും കലകളിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒരു താൽപ്പര്യം വേണമെന്ന് സാരം കവിഹി കരോതി കാവ്യാനി ലാളയത്യുത്തമോ ജനഹ തരുഹുപ്രസൂദേ പുഷ്പാണി മരുദ്വഹതി സൗരഭം എന്താണ് കവികൾ കാവ്യം ചമയ്ക്കുന്നു സഹൃദയർ അതിനെ ലാളിക്കുന്നു ഏതുപോലെ വൃക്ഷങ്ങൾ പൂക്കളെ പെറ്റു സൗരഭം പരത്തുന്നതോ കാറ്റും കാവ്യങ്ങളെ നമുക്ക് പ്രധാനമായി മൂന്നായി തിരിക്കാം മഹാകാവ്യം ഖണ്ഡകാവ്യം മുക്തകം എന്നിങ്ങനെ ഖണ്ഡകാവ്യം എന്ന് പറയുമ്പോൾ സാധാരണയായി നൂറിലധികം ശ്ലോകങ്ങൾ വരാറില്ല മുക്തകം ഒറ്റ ശ്ലോകങ്ങളാണ് മഹാകാവ്യത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് ആചാര്യൻ ദണ്ഡി പറയുന്നതറിയാമോ സർഗബന്ധോ മഹാകാവ്യം എന്ന് തുടങ്ങുന്ന ലക്ഷണം പറയുന്നിടത്ത് ആചാര്യൻ ദണ്ടി വളരെ വിശദമായി മഹാകാവ്യങ്ങളുടെ ലക്ഷണത്തെ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒട്ടനവധി സർഗങ്ങൾ ഒട്ടേറെ വിഷയങ്ങൾ അതുപോലെ വർണ്ണനകൾ ജലാശയങ്ങളും പർവ്വത ശിഖരങ്ങളും സൂര്യോദയവും ചന്ദ്രോദയം തുടങ്ങിയവയുടെ വിശദമായ വർണ്ണന അതുപോലെ ധീരോദാത്തനായ നായകൻ ഇതിഹാസങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള കഥാവസ്തു ഇങ്ങനെ പോകുന്നു മഹാകാവ്യങ്ങളുടെ ലക്ഷണം സംസ്കൃത ഭാഷയിൽ ധാരാളം മഹാകാവ്യങ്ങൾ ഉണ്ടെങ്കിലും പഞ്ചമഹാകാവ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു പഞ്ചമഹാകാവ്യാനി അതിപ്രസിദ്ധാനി പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാളിദാസൻ്റെ കുമാരസംഭവം രഘുവംശം ഭാരവിയുടെ കിരാതാർജുനീയം മാഘൻ്റെ ശിശുപാല പഥം ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം ഇവയാണ് പഞ്ചമഹാകാവ്യങ്ങൾ പഞ്ചമഹാകാവ്യങ്ങളെക്കുറിച്ചും ഈ പാഠത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകനും കരിക്കുലം കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ വി മാധവൻപിള്ള സർ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഇപ്പൊ കാവ്യങ്ങളാകുന്ന മുത്തുകൾ ഓർത്തെടുത്തത് എന്നർത്ഥം അപ്പൊ സാഹിത്യമാകുന്ന ദേവതയ്ക്ക് സാഹിത്യം എന്ന സരസ്വതി എന്ന ദേവതയെ ഒരു മനോഹാരിണിയായി സങ്കല്പിച്ചു നോക്കൂ അയാളുടെ കഴുത്തിൽ എണീച്ചിരിക്കുന്ന കാവ്യങ്ങളുടെ ഒരു മുത്തു മാലയാണ് ഒരു മുത്താഹാരമാണ് എന്ന അർത്ഥത്തിലാണ് ഈ പാഠത്തിന് ഇപ്പേര് നൽകിയിട്ടുള്ളത് നിരവധി മഹാകാവ്യങ്ങൾ സംസ്കൃത ഭാഷാ സാഹിത്യത്തിലുണ്ട് എങ്കിലും അഞ്ച് എണ്ണത്തെ മാത്രമേ ഉത്തമ ലക്ഷണയുക്തമായ മഹാകാവ്യങ്ങളായി എണ്ണിയിട്ടുള്ളൂ ലക്ഷണം തികഞ്ഞ എല്ലാ തരത്തിലും സർവഗുണവിശിഷ്ടമായിട്ടുള്ള അഞ്ച് മഹാകാവ്യങ്ങളെ കുറിച്ച് മാത്രമേ പണ്ഡിതന്മാർ അംഗീകാരം നൽകി വാഴ്ത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ അഞ്ച് മഹാകാവ്യങ്ങളിൽ നിന്ന് ഓരോ ഓരോ ലക്ഷണമത്ത ശ്ലോകങ്ങൾ എടുത്തിട്ട് ആ അഞ്ച് ശ്ലോകങ്ങൾ മാത്രം പരിചയപ്പെടുത്തിയിട്ട് ഈ മഹാകാവ്യങ്ങളുടെ പൊതുവിലുള്ള ഒരു സൗന്ദര്യ അംശത്തെ പരിചയപ്പെടുത്തുക അതിലുപരി പൗരാണിക ഭാരതത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വേണ്ടത്ര അംഗീകാരമോ ആദരവോ ലഭിച്ചിരുന്നില്ല എന്ന തരത്തിൽ ഉള്ള ഒരു ചിന്താഗതിയും ഒരു വാദഗതിയും ബോധപൂർവമോ ആയിട്ട് ചിലർ പ്രചരിപ്പിക്കുകയോ ചിലർക്ക് വിശ്വസിക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വസ്തുത അതൊന്നുമല്ല എല്ലാ കാലത്തിലെയും എല്ലാ സമൂഹങ്ങളിലും സ്ത്രീകൾക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്കും കിട്ടിയിരുന്നു മറിച്ചാണ് പ്രചരിപ്പിക്കുന്നത് എങ്കിൽ പോലും ഈ അഞ്ച് മഹാകാവ്യങ്ങളിലുള്ള അഞ്ച് സന്ദർഭങ്ങളിലുള്ള അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങളെ ആണ് ഇവിടെ തിരഞ്ഞെടുത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് ഓരോ കഥാപാത്രത്തെയും വെളിപ്പെടുത്തുന്നതിന് ഓരോരോ ശ്ലോകങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കുമാര സംഭവത്തിൽ കൌമാരഭാവത്തിന്റെ നിഷ്കളങ്കമായ മുഖഭാവത്തിന്റെ പ്രതിനിധിയായി പാർവതിയെ വർണ്ണിക്കുന്നു രണ്ടാമത് രാമനാൽ പരിത്യജിക്കപ്പെട്ട സീതാദേവി കാട്ടിൽ തന്നെ ഉപേക്ഷിച്ച് മടങ്ങുന്ന തന്റെ അനുജനോട് ഭർത്തൃ സഹോദരനായ ലക്ഷ്മണനോട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജ്യേഷ്ഠനും എന്റെ ഭർത്താവും ചക്രവർത്തിയുമായ രാമനോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്റെ ആത്മനമ്പരങ്ങളെ െളിപ്പെടുത്തുന്ന സന്ദർഭത്തിലെ ഒരു ശ്ലോകം മൂന്നാമത് കിരാതാർജുനീയത്തിലെ പാഞ്ചാലി കൗരവന്മാരെ പരാജയപ്പെടുത്തി തങ്ങളുടെ അർഹതപ്പെട്ട അവകാശവും അധികാരവും നേടിയെടുക്കുവാൻ വേണ്ടി ഈ അന്തസ്സില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയും വിരകയറണം എന്ന് ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് താൻ ഇതുവരെ അനുഭവിച്ച വേദനയുടെയും യാതനയുടെയും കഥകൾ പറഞ്ഞ് അവരെ യുദ്ധ ഉത്സുഖരാക്കുന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ പാഞ്ചാലി പറയുന്ന ഒരു ശ്ലോകം അടുത്തത് ശിശുപാലവധത്തിൽ യുദ്ധോത്സുകനായി പോയി വിജയശ്രീലാളിതനായി മടങ്ങി വരിക എന്ന് ആശീർവദിച്ചു വിടുന്ന ഒരു ഭർത്തൃമതയുടെ അവസ്ഥയെ കാണിക്കുന്ന ഒരു ശ്ലോകം അടുത്തത് അഞ്ചാമത്തെ മഹാകാവ്യമായ നൈഷധീയ ചരിതത്തിലെ ദമയന്തി ചിരകാലത്തെ വിരഹത്തിനും വിയോഗത്തിനും ശേഷം രണ്ടാം സ്വയംവരം നിശ്ചയിക്കപ്പെടുമ്പോൾ അഞ്ച് ദിക്പാലകന്മാർ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വരുന്നു പ്രച്ഛന്ന വേഷത്തിലുള്ള ബാഹുകൻ എന്ന വേഷത്തിലുള്ള നിശ്ചിതാധിപതിയായ യഥാർത്ഥനളനെ തങ്ങളുടെ ദൂതിന് വേണ്ടി ദമയന്തിയുടെ അടുത്തേക്ക് വിടുന്നു അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് അപരിചിതനായ ഒരാളുണ്ട് പെരുമാറാവുന്നത് അല്ലെങ്കിൽ എങ്ങനെ പെരുമാറിക്കൂടുക എന്ന തരത്തിൽ തത്വവിചാരം നടത്തുന്ന ദമയന്തിയുടെ ചിത്രം ഇങ്ങനെ അഞ്ച് മഹാകാവ്യങ്ങളിലെയും അഞ്ച് സ്ത്രീ കഥാപാത്രങ്ങളുടെ ഉജ്ജ്വലങ്ങളായ ഭാവത്തെ അവതരിപ്പിക്കുന്ന ആവിഷ്കരിക്കുന്ന അഞ്ച് ചെറു ഓരോരോ മറ്റ് ശ്ലോകങ്ങളാണ് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒക്കുന്ന സമയം ഒക്കുന്നിടത്തോളം വായിക്കുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞു മനസ്സുകൾ നിങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങൾ വലിയ വിശാലമായ ചക്രവാളങ്ങൾ പോലെ വളർന്ന് വികസ്വരമാകട്ടെ അതിലുപരി നല്ല വിശ്വപൗരന്മാരായി വളരുവാൻ എല്ലാത്തരം പഠനങ്ങളും വിശേഷിച്ചും സംസ്കൃത പഠനവും നിങ്ങൾക്ക് ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പഞ്ചമഹാകാവ്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് ഇല്ലേ ഇനി നമുക്ക് ഓരോ കാവ്യങ്ങളായി പഠിക്കാം കാളിദാസനെ വ്യാസനും വാൽമീകിക്കും മുകളിൽ പ്രതിഷ്ഠിക്കുന്നു ചില പണ്ഡിതന്മാർ പുരാകവീനാം ഗണനാപ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അദ്യാപി തത്തുല്യ കവേരഭാവാദ് അനാമിക സാർത്ഥക നാമധേയ എന്താണ് പണ്ട് ഒരു കൂട്ടം സഹൃദയർ ഉത്തമരായ കവികളെ എണ്ണാൻ തുടങ്ങി അങ്ങനെ പ്രഥമസ്ഥാനീയനായി കാളിദാസനെ സങ്കല്പിച്ചുകൊണ്ട് അവർ വിരൽ മടക്കി എങ്ങനെ കാളിദാസൻ രണ്ടാമത് കാളിദാസന് തുല്യനായിട്ട് ഒരു കവിയെ കിട്ടാത്തതുകൊണ്ട് ആ വിരൽ മടക്കേണ്ടതായി വന്നില്ല ഇവളുടെ പേരെന്താണ് അനാമിക വിരലുകളുടെ പേരുകൾ അറിയാമോ നിങ്ങൾക്ക് അങ്കുഷ്ട നിർദ്ദേശിക മധ്യമ അനാമിക കനിഷ്ഠിക അങ്ങനെ കുനിയാത്തത് മടങ്ങാത്തത് എന്ന അർത്ഥത്തിൽ അവളുടെ പേരും അന്വർത്ഥമായി തീർന്നു എന്നർത്ഥം അതായത് എന്താണിതുകൊണ്ട് മനസ്സിലാകുന്നത് കാളിദാസന് തുല്യം കാളിദാസൻ മാത്രം ലോകത്ത് പുതിയതെന്തും സൃഷ്ടിക്കുവാൻ നമുക്ക് മറ്റ് വസ്തുക്കൾ വേണം എന്നാൽ കവിത മാത്രം അങ്ങനെയല്ല കവിയുടെ ഭാവനാമാത്ര നിഷ്ഠമാണ് കവിത അതുകൊണ്ടാണ് എത്ര വിരസമായതും മഹാന്മാരായ ശ്രേഷ്ഠരായ കവികളുടെ കൈകളിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ഏറ്റവും ഹൃദ്യമാകുന്നത് കാളിദാസൻ്റെ ജീവിതത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും അത്തരത്തിലുള്ള കഥകളൊന്നും ഈ ചുരുങ്ങിയ സമയത്തിൽ ടീച്ചർ പറയുന്നില്ല ഇതൊക്കെ നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കണം വളരെ രസകരമാണ് അത്തരം കഥകളൊക്കെ കെ പി നാരായണ പിഷാരടി മാസ്റ്ററുടെ കാളിദാസ ഹൃദയം അതുപോലെ തന്നെ എം പി ശങ്കുണ്ണി നായരുടെ ഛത്രവും ചാമരവും തുടങ്ങിയവയൊക്കെ കാളിദാസ കൃതികളിലേക്ക് നന്നായി വിരൽ ചൂണ്ടുന്ന ചില പുസ്തകങ്ങളാണ് അതുപോലെ ഒ എൻ വി കൃപ്പിൻ്റെ ഉജ്ജയിനിയും കാളിദാസ കഥ പ്രതിപാദിക്കുന്ന നല്ലൊരു ഖണ്ഡകാവ്യമാണ് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം കുമാരസംഭവം മഹാകവി കാളിദാസ കവികുലഗുരുതി ഭവതി അനേന ത്രീണി നാടകാനി ദ്വേ മഹാകാവ്യേ ദ്വേ നാടക ാകേ ഖണ്ഡകേ വിരചിതാന അസ ഭവതി കുമാരസംഭവം കാവ്യസ്മിൻ ಪಾರ್ವತೀಪರಮರೋ ವಿವಾಹಪರ್ಯ ಕಥಾ ಕಾಳಿದಸನಪವರ್ಣಿ ಶೂಯತೆ ಕುಮಾರಸಂಭವೆ ಷ್ಠಸರ್ಗೇ ಗೌರೀಂ ಪರಿಣೇದು ಶಂಭೋ ದೌತ್ಯ ಸಪ್ತರ್ಷಯ ಹಿಮವಂದು ತು ಅರ ಗಿರಿಶಸ್ ಗಿರಿಜಾ ಗಿರೀಶ್ ಯಾಚೆ ತಸ್ ಪಿದುರಂತೆ ಸ್ಥಿರ ಪಾತಿಯ ಅವಸ್ಥ ಕವಿನಾ ವರ್ಣಿತ മഹാകവി കാളിദാസ കവികുല ഗുരുതി വിഖ്യാത ഭവതി മഹാകവി കാളിദാസൻ കവികുല ഗുരു എന്ന പേരിൽ ലോകത്ത് പ്രസിദ്ധനാണ് കാളിദാസേന ത്രീണി നാടകാനി ദ്വേ മഹാകാവ്യേ ദ്വേ ഖണ്ഡകാവ്യേ ച വിരചിതാനി കാളിദാസൻ്റേതായിട്ട് ഏഴ് പ്രധാന കൃതികളാണ് അറിയപ്പെടുന്നത് മൂന്ന് നാടകങ്ങൾ രണ്ട് മഹാകാവ്യങ്ങൾ അതുപോലെ തന്നെ രണ്ട് ഖണ്ഡകാവ്യം അതിലൊന്ന് സന്ദേശകാവ്യമാണ് മാളവികാഗ്നിമിത്രം വിക്രമോർവശീയം അഭിജ്ഞാന ശാകുന്തലം എന്നിങ്ങനെ മൂന്ന് നാടകങ്ങളും രഘുവംശം കുമാരസംഭവം എന്നീ രണ്ട് മഹാകാവ്യങ്ങളും അതുപോലെ മേഘദൂതം മേഘസന്ദേശമെന്നും നമ്മൾ പറയും ഋതു ഒരു ഖണ്ഡകാവ്യമാണ് ഇത്തരത്തിൽ ഏഴ് കൃതികളാണ് മഹാകവി കാളിദാസൻ്റേതായിട്ട് വിശ്വോത്തരങ്ങളായിട്ട് ഉള്ളത് ഇതിൽ അഭിജ്ഞാന ശാകുന്തലം ലോകത്ത് പല ഭാഷകളിലേക്കും തർജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അസ്മിൻ കുമാരസംഭവം നാമ മഹാകാവ്യേ പാർവതി പരമേശ്വരയോ വിവാഹപര്യന്ത കഥ എന്ന വർണിത പാർവതീ പരമേശ്വരന്മാരുടെ വിവാഹം വരെയുള്ള കഥയാണ് ഈ കുമാരസംഭവത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ആറാം സർഗത്തിൽ ഷഷ്ടസർഗേഷ ആറാം സർഗത്തിൽ ഗൗരീം പരിണേതുമിച്ഛോ ശംഭോ ഗൗരിയെ ഗൗരി ആരാണ് പാർവതി ഗൗരവർണ്ണം വെളുപ്പ് നിറമുള്ളവളെന്നാണ് അർത്ഥം ഗൗരിയും ഗൗരീം ഗൗരിയെ മിച്ചോഹോ വിവാഹം ചെയ്യുന്നതിന് ആഗ്രഹിച്ചവനായ ശംഭോഹോ ദൗത്യേന ശംഭു ആരാണ് ശംഭു പരമേശ്വര മഹാദേവ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സപ്തർഷേഹ സപ്തർഷികൾ ആരൊക്കെയാണ് സപ്തർഷികളെന്ന് നോക്കൂ ശിവഭഗവാന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സപ്തർഷികൾ ഹിമവാനി ഗൗരിയുടെ പാർവതീദേവിയുടെ അച്ഛനായ ഹിമവാനി സമീപിക്കുന്നു ഈ സമയത്ത് അരുന്ധതിയോടൊപ്പമാണ് സപ്തർഷികൾ അവിടെ എത്തുന്നത് വിവാഹകാര്യമൊക്കെ പറയുമ്പോൾ പാർവതീദേവി അച്ഛൻ അരിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ആ പാർവതി ദേവിയുടെ അപ്പോഴത്തെ നവയൗവനയുക്തയായ ഒരു യുവതിയുടെ സഹജമായ ആ മുക്തഭാവമാണ് കാളിദാസൻ ഇവിടെ വർണ്ണിക്കുന്നത് ആ ഒന്ന് കേട്ടാലോ ഏം വാദിദേ വർഷ പാർശ്വേ പിതുരധോ മുഖി ലീല കമലപത്രാണി ഗണയാമാസ പാർവതി എന്താണ് എന്നുടാ കേട്ടോളൂം വാദിദേ വർഷ പാർശ്വേ പിതുരധോ മുഖി ലീല കമലപത്രാണി ഗണയാമാസ പാർവതി ഒന്ന് നോക്കൂ പിതുരധോ മുഖി പിതുഹു അധോമുഖി ഇനി നമുക്ക് ഇതിൻ്റെ അന്വയം ആകാംക്ഷ രീതിയിലൊന്ന് കണ്ടുപിടിച്ചാലോ ഇതിലെ ക്രിയാപദം ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അസ്വിൻ ശ്ലോകെ ക്രിയാപദം കിം ഗണയാമാസ ഉത്തമം കാനി ഗണയാമാസ കമലദള പത്രാണി എന്താണ് ഗണയാമാസ അർത്ഥം എന്താണ് എണ്ണി കാനി ഗണയാമാസ എന്താണ് എണ്ണിയത് കമലദളപത്രാണ് താമര കളിത്താമര ഇതളുകൾ കാ ഗണയാമാസ പാർവതി പാർവതി കഥം തിഷ്ടതി അധോമുഖി തിഷ്ടതി അധോമുഖി അവനതമുഖി താഴേക്ക് നോക്കിക്കൊണ്ട് എങ്ങനെ ലജ്ജ കൊണ്ട് കുനിഞ്ഞ ശിരസോടുകൂടി നിന്നുകൊണ്ട് ആ കളിത്താമര ഇതലുകൾ എണ്ണി കുത്ര തിഷ്ടതി പാർവതി പാർശ്വേ പാർശ്വേ സമീപത്ത് അല്ലെങ്കിൽ വശത്തായിട്ട് കസ്യ പാർശ്വേ പിതുകു പാർശ്വേ അച്ഛൻ അരികിലായിട്ട് അച്ഛൻ്റെ വശത്തായിട്ട് നിൽക്കുന്ന പാർവതി കുനിഞ്ഞു നിന്നുകൊണ്ട് താമര ഇതലുകൾ എണ്ണി കഥാ പാർവതി കമലതല പത്രാണിഗണയാമാസ യഥാ ദേവർഷൗ ഏവം വാദിനി ദേവർഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവർഷൗ ഏവം വാതിനി സതിസപ്തമിയാണ് എന്താണ് അർത്ഥം ഒരു സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണ് അതായത് ഈ വിവാഹ ആലത്തെക്കുറിച്ച് സപ്തർഷികൾ അച്ഛനോട് പറയുന്ന സമയത്ത് ദേവർഷവും ദേവർഷി ഇവിടെ ആരാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ അങ്കിരസിനെയാണ് നമ്മൾ കണ്ടു സപ്തർഷികൾ ആരൊക്കെയാണെന്ന് കണ്ടു നമ്മൾ ഒരു വിവാഹാലോചനയുമായിട്ടൊക്കെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളായിരിക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുപോലെ സപ്തർഷികൾ ഇക്കാര്യം ഹിമവാനോട് ചോദിക്കുവാനായിട്ട് ആരെയാണ് ഏർപ്പെടുത്തിയത് നമ്മുടെ അങ്കിരസിനെയാണ് അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പാർവതി ദേവി തൻ്റെ വിവാഹകാര്യമാണ് ഒരു യൗവനയുക്തിയായ ഒരു യുവതിയാണ് അല്ലേ അപ്പോൾ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ സഹജമായ ആ നാണവും ആ ലജ്ജയും ആ സൗന്ദര്യവും ഒക്കെയാണ് കവി ഇവിടെ നല്ല ഒരു വാങ്്മയ ചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ വരച്ചിട്ട് തരുന്നത് പാർവതിയുടെ മറ്റു പേരുകൾ അറിയാമോ അദ്രിജ മഹാദേവി ശിവ അതുപോലെ ഉമ കാർത്യായനി ഗൗരി കാളി ഹൈമവതീശ്വരി ഇങ്ങനെ ധാരാളം പേരുകൾ ഉമയ്ക്കുണ്ട് പാർവതിക്ക് ഉണ്ട് ജന്മം കൊണ്ട് കിട്ടിയ പേരാണ് പാർവതി എന്നത് തപസ്സിന് പോയപ്പോൾ അമ്മ അരുതേ എന്ന് ഊ മ അരുതേ എന്ന അർത്ഥത്തിൽ വിളിച്ചു അങ്ങനെയാണ് ഉമ എന്ന പേര് കിട്ടിയതെന്നാണ് പറയുന്നത് ഹിമവത സാഗം ഷിഭിർ സ്വവാഹചർച്ചാ ശ്രോതുമുൽസുഖ ഭൂ പാർവതി പിതേ ലജ്ജാവനമ്രമുഖീ സതീ കമലദണന വ്യാജേന സ്ഥിത ഹിമവതാസാഗം അച്ഛന് സമീപത്തായിട്ട് അല്ലെ അച്ഛനോടൊപ്പം ദേവർഷിഭിർ കൃതാംഷിമാർ വന്ന് പറഞ്ഞ സ്വവിവാഹചർച്ചാ ശ്രോതുമുൽസുഖ സ്വന്തം വിവാഹകാര്യം ശ്രോതും സ്രോതും തുമുന്നന്തമവ്യമാണ് കേൾക്കുന്നതിന് അത് കേൾക്കുന്നതിന് ഉത്സുക താൽപ്പര്യത്തോടുകൂടി ഉത്സുക ഭൂത്വ പാർവതി ഉമാ പിതുകു പാർശ്വേ ആ പിതുഹു പിതമീപേ പിതുകു അന്തികേ ലജ്ജാവനമ്രമുഖി അവനമ്രമുഖി അധോമുഖി ലജ്ജകൊണ്ട് തല കുനിക്കുന്നവളായിട്ട് നിന്നുകൊണ്ട് കമലദളഗണന വ്യാജേന കമലദളം താമര ഇതളുകൾ ഗണനാവ്യാജേന എണ്ണുന്നു എന്ന ആ വ്യാജരൂപേണ ആര് കണ്ടാലും ഇത് ശ്രദ്ധിക്കുകയാണെന്ന് തോന്നരുത് എന്താണെന്ന് തോന്നണം ആ താമരപ്പൂക്കൾ എണ്ണുകയാണ് ഇതളുകൾ എണ്ണുകയാണെന്ന് എന്ന് തോന്നത്തക്ക വിധത്തിൽ അവിടെ നിന്നു എന്നാണ് ഇതിൻ്റെ ആശയം ഇനി നമുക്ക് ഇതിലെ ഒരു പ്രത്യേക പ്രയോഗം നോക്കാം ദ്വികർമ്മക പ്രയോഗ ചില വാക്യങ്ങളിൽ രണ്ട് കർമ്മങ്ങൾ നിങ്ങൾക്ക് രണ്ട് കർമ്മം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണം ടീച്ചർ പറയാം അതായത് കൃഷിവലഹ വലഹ വൃഷഭം ക്ഷേത്രം നയതി കൃഷിവലഹ വൃഷഭം അല്ലെങ്കിൽ ഋഷഭം രണ്ടാം കാള എന്നാണ് അർത്ഥം കാളയെ ക്ഷേത്രം നയതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ക്ഷേത്രം എന്താണ് ക്ഷേത്രം ഇത്യുക്തേ കഥ നമ്മൾ പറയുന്ന അമ്പലമല്ല ക്ഷേത്രം വയൽ കേദാരഹ ഇത്യർത്ഥ അപ്പോൾ കൃഷി വലഹ വൃഷഭം കേദാരം അല്ലെ കൃഷിസ്ഥലം നയതി അപ്പോൾ എന്തൊക്കെ രണ്ട് കർമ്മം വന്നു ഏതൊക്കെയാണ് വൃഷഭവും വന്നു ക്ഷേത്രവും വന്നു അപ്പോൾ ഇതിലേതാണ് പ്രധാന കർമ്മം എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ പ്രധാന കർമ്മം അല്ലെങ്കിൽ മുഖ്യകർമ്മം എന്ന് പറയും ഒന്ന് അപ്രധാന കർമ്മം അതിനെ ഗൗണകർമ്മമെന്നും പറയും ഇനി നോക്കൂ നമ്മളതിലെ ക്രിയ കണ്ടുപിടിക്കുന്നു ഏതാണ് ക്രിയ നയതി നയിക്കുന്നു അപ്പോൾ ആ ക്രിയയോട് നമ്മൾ രണ്ട് ചോദ്യം ചോദിക്കും ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുന്നു ആ കിട്ടുന്ന ഉത്തരമായിരിക്കും പ്രധാന കർമ്മം ഇവിടെ ഒന്ന് നോക്കൂ നയിക്കുന്നു ആരെ നയിക്കുന്നു കാളയെ നയിക്കുന്നു വൃഷഭം നയതി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് വൃഷഭം നയതി അപ്പോൾ പ്രധാന കർമ്മം ഏതാണ് വൃഷഭം ക്ഷേത്രം എന്നുള്ളത് എന്തായി അപ്രധാന കർമ്മം ആയി വളരെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഈ പാഠത്തിലുള്ള ആ വാചകം നോക്കൂ ഗിരിശായ ഗിരിജാം ഗിരീശം യയാചെ എങ്ങനെയാണ് ഗിരിശായ ഗിരിജാം ഗിരീശം യയാജയ് കേൾക്കാൻ കൊള്ളാം അല്ലേ ഗിരിഗിരി എന്താണ് ഗിരിശായ ഗിരിശഹ ഗിരി എന്താണ് അർത്ഥം പർവ്വതം ഗിരിശൻ പർവ്വതത്തിൽ വസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഗിരിശഹ ശിവ ഇത്യർത്ഥ വസതിത്വേന എങ്ങനെ പർവ്വതത്തിൽ വസിക്കുന്നു എന്ന അർത്ഥത്തിൽ ഗിരിശഹ ശിവ ഇനിയും എന്താണ് ഗിരീശനാരാണ് ഗിരീണാം ഈശ പർവ്വതങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ ഗിരീശ ഇതി ഹിമാലയ ഇത്യർത്ഥ അപ്പോൾ ആ സെൻറ്റൻസ് നോക്കൂ ഗിരിശായ ഗിരിജാം ഗിരിജ ആരാണ് പാർവതി ഗിരീശന് വേണ്ടി ഗിരിജയെ ഗിരീശനോട് ഗിരീശൻ ഹിമവാനോട് യാചതേ യാചിക്കുന്നു യയാജേ യാചിച്ചു അല്ലേ അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചേ ഇതിലെ പ്രധാന കർമ്മം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആ ക്രിയ കണ്ടുപിടിച്ചു ഏയാചേ എന്ന് പറഞ്ഞു യാചിച്ചു അപ്പോൾ അതിനോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നു എന്താണ് ആരെ ആരെ യാചിച്ചു ആരെ യാചിച്ചു പറയൂ ഗിരിജയേ ആരെ ഗിരിജയേ അപ്പോൾ ഉത്തരം കിട്ടി അതാണ് ആ മുഖ്യകർമ്മം അഥവാ പ്രധാന കർമ്മം അപ്പോൾ അപ്രധാന കർമ്മം ഏതായിരിക്കും ഇവിടെ ആ ഗിരീശം ഹിമവാൻ എന്നുള്ളതാണ് ഇവിടെ ആ അപ്രധാന കർമ്മമായിട്ട് വരുന്നത് അപ്പോൾ മനസ്സിലാക്കുമല്ലോ ഇത് ഇതേപോലെയുള്ള ആ വാചകങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തി പ്രധാന കർമ്മവും അപ്രധാന കർമ്മവും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം നമുക്കിനി ഈ ശ്ലോകത്തിൻ്റെ മധുരാലാപനമെന്ന് കേട്ടാലോ ഏവം വാദിനി ദേവർഷോ ർവേ പിരധോ മുഖീ ലീലമലപത്രണി ഗണയാമാസ പേട്ടില്ലേ ഇഷ്ടമായോ ഇനി നമുക്ക് ഗൃഹപാഠത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ പ്രവർത്തനം ശ്ലോകസ്യ ഗദ്യക്രമം അഥവാ അന്വയം ലിഖത രണ്ടാമത്തെ പ്രവർത്തനം അർത്ഥഭേദം ലിഖത ഗിരിശിരീശ അറിയാമല്ലോ ടീച്ചർ പറഞ്ഞതാണ് ഗിരിശൻ ഗിരീശൻ അതിൻ്റെ അർത്ഥഭേദം എഴുതണം മൂന്നാമത്തെ പ്രവർത്തനം അധോദത്തേഷു പ്രധാന കർമ്മ അപ്രധാന കർമ്മം ച വിവിച്യ ലിഖതം ഗുരുഹു ശിഷ്യം ധർമ്മം ഉപദിശതി ഗുരുഹു ശിഷ്യം ധർമ്മം ഉപദിശതി ഇതിലെ പ്രധാന കർമ്മവും അപ്രധാന കർമ്മവും കണ്ടെത്തണം ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ക്ലാസ്സിലും കാളിദാസൻ്റെ രഘുവംശവുമായിട്ടാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത്